ഹലോ, വെൽക്കം ടു യുണീക് ടേസ്റ്റ്. അപ്പം ഇന്ന് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറിയാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീൻ എടുത്തിട്ടുണ്ട്. ഏകദേശമല്ല 1 kg മീനുണ്ട്. ഇത് 3 എണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുഴിയാളയാണ് എടുത്തിരിക്കുന്ന മീൻ. ഇതിനെ നമ്മൾ കണ്ണൻകുഴിയാള എന്നാണ് ഇവിടെ പറയുന്നത്. തിരുവനന്തപുരത്ത് കണ്ണൻകുഴിയാള എന്നാണ് പറയുന്നത്. വലിയ കണ്ണൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിനെ കണ്ണൻകുഴിയാള എന്ന് പറയുന്നത്. അങ്ങനെ 3 മീൻ 1 kg വരും മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇതിനാവശ്യമുള്ളത് മുളക് പൊടി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. എൻ്റെ എരിവ് പാകത്തിനനുസരിച്ചാണ് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിരിക്കുന്നത്. അതുപോലെ പച്ചമുളക് ഞാനിവിടെ 3 വലിയ പച്ചമുളക് കിട്ടിയാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 5 എണ്ണം എടുക്കാം. പിന്നെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് കുറയ്ക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, ഇഞ്ചി 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 1/2 ടീസ്പൂൺ, കൊച്ചുള്ളി ഇതാ ഈ സൈസിലുള്ള കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 10 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഈ കാണുന്നത്. അതുപോലെ 6 കൊച്ചുള്ളി, നേരത്തെ കാണിച്ച പോലത്തെ കൊച്ചുള്ളി 6 എണ്ണം ഇതാ റൗണ്ട് റൗണ്ടായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ളതാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ നമ്മുടെ പുളിപ്പിനിവിടെ നമ്മൾ കൊടംപുളിയാണ് എടുക്കുന്നത്. കൊടംപുളി എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ 3 കൊടംപുളി എടുത്തിട്ടുണ്ട്. 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം ഇത് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം കുറവാണ്, പുളി കുറവെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കഷ്ണവും കൂടെ ഇടാം. കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റുകയും ചെയ്യാം. പിന്നെ വേണ്ടത് കറിവേപ്പില. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാൽ. ഇത് 2 പാലാണ്, ഇത് 2 കപ്പ് 2 പാലുണ്ട്. ഇത് 1 പാലാണ്, ഇതും 2 കപ്പുണ്ട്. അപ്പോൾ 2 പാലും 2 കപ്പ് എടുത്തിട്ടുണ്ട്, 1 പാലും 2 കപ്പ് എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആവശ്യത്തിന്, കടുക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്കിനി ഇത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ അടുപ്പ് കത്തിച്ച് അതിലേക്ക് നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എന്താ ഏകദേശം 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ, പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉള്ളി, നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ ഇഞ്ചി 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ, അപ്പം അതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റാം. ഈ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി മൂന്നും കൂടെ എണ്ണയിൽ വഴണ്ട് വരുന്ന മണം ഒരു 1.5 മണമാണ്. അപ്പുറത്തുള്ള വീട്ടുകാരെല്ലാവരും അറിയും നമ്മളിവിടെ ഇത് വഴറ്റുവാണെന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വറുത്ത ഉലുവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ, നിങ്ങളുടെ കയ്യിലുള്ളത് വറുക്കാത്ത ഉലുവയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കുമല്ലോ, ആ സമയത്ത് ആ ഉലുവയും കൂടെ ഇട്ട് കൊടുത്താൽ, അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ആ ഉലുവ എടുത്ത് അതും കൂടെ ഇട്ടു, എന്നിട്ട് ഒന്നുകൂടെ വഴറ്റുവാണ്. ഓക്കെ, അപ്പം ഞാൻ ഇതിലേക്ക് 2 കറിവേപ്പിലയും കൂടെ ഇടാൻ പോവാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും മതി. ഇനി ഞാനിതിൽ അടുപ്പണയ്ക്കുവാണ്. അടുപ്പണച്ചിട്ടാണ് നമ്മൾ പൊടികൾ ഇടാൻ പോകുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മല്ലിപ്പൊടി ആയാലും മുളക് പൊടി ആയാലും ഓൾറെഡി വറുത്ത് പൊടിച്ചതാണ്. അതായത് നമ്മുടെ മുളക് വീട്ടിൽ തന്നെ ഉണക്കി അതിനെ വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഓൾറെഡി ഇത് വറുത്തിട്ടുള്ളതുകൊണ്ട് ഇനി ഈ നമ്മുടെ ഫ്ലെയിം ഇട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ പൊടികളിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ചട്ടിയുടെ ചൂടിലൊന്ന് വറുത്തിട്ട്, അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് കത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളീ പച്ച പൊടിയില്ലേ, അതായത് മുളക് വറുക്കാതെ പൊടിച്ചെടുക്കുന്നത്, അങ്ങനത്തെ പൊടിയും ഈ വറുത്ത് പൊടിക്കുന്നതിനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് കൂടുതൽ ഈ വറുത്ത് പൊടിക്കായിരിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ വീട്ടിൽ ഇതാണ് യൂസ് ചെയ്യുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്.
പ്രത്യേക ശ്രദ്ധിക്കുക, ഇതുവരെ ഞാൻ അടുപ്പ് കത്തിച്ചു കൊടുത്തിട്ടില്ല. അണച്ച അടുപ്പിൽ, അതായത് ഈ ചട്ടിയുടെ ചൂടിൽ മാത്രമാണ് ഇതിനെ ഞാൻ ഇപ്പം വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിനി അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ അടുപ്പ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുപ്പ് കത്തിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാല്, രണ്ട് കപ്പ് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഓക്കെ, രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പുളിയും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി മൂന്ന് കഷ്ണമുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത്, അതിടുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഇനി ഇത് ഞാൻ എന്താ നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറ് കണ്ടല്ലോ നിങ്ങൾ, വറുത്ത പൊടി ഇടുന്നതിൻ്റെ ആ ഒരു നിറമാണ്, ഒരു പ്രത്യേക നിറമാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇത് ഭയങ്കര പൗഡേർഡ് ഫോം ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പം ഞാൻ ഇനി ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ തലയും കൂടെ ഇട്ടാണ് ഇത് വയ്ക്കുന്നത്. ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഞാനിതാ എല്ലാ കഷ്ണവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതാ ഇളക്കി അതിൻ്റെ എല്ലാം ജസ്റ്റ് ഒന്ന് കവർ ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഞങ്ങളുടെ വീട്ടിലിവിടെ വയ്ക്കുമ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് തലയ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്, നിങ്ങൾ തലയിട്ട് തന്നെ വയ്ക്കണം, നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് അടച്ചിട്ട് ഇതിനെ വേവിക്കണം. അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് അടച്ചിട്ട് വേവിക്കാൻ പോവാണ്. ഈ ഈ രണ്ടാം പാലൊക്കെ ഒരുവിധം നന്നായിട്ട് വറ്റി വരണം, അതുവരെ നമുക്കൊന്ന് അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു, ഞാനിതൊന്ന് തുറന്നു നോക്കുവാണേ. ആഹാ, നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് വറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനാണെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കുവാണ്. ഉപ്പും പുളിയെല്ലാം ഉണ്ട്, പാകമാണ്. കുറച്ചുകൂടെ ഒന്ന് വറ്റുന്ന നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇനി ഇത് 5 മിനിറ്റ് തുറന്നിട്ട് വറ്റിക്കുവാണ്. നമുക്ക് 5 മിനിറ്റ് ഇത് വറ്റിച്ച് എടുത്തിട്ട് വരാം. അപ്പം ഞാൻ സിമ്മിലാക്കിയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുവാണ്. ഓക്കെ, നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഈ തവിയിട്ട് ഇളക്കിക്കഴിഞ്ഞാൽ ഈ മീനിൻ്റെ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനേക്കാൾ ഈ ചുറ്റിക്കുന്നതാവും നല്ലത്. അപ്പോൾ ഒരുവിധം വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. 2 കപ്പ് ഒന്നാം പാൽ നമ്മൾ എടുത്ത് വെച്ചിരുന്നു, അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തിള വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇളക്കിയൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ടേസ്റ്റ് നോക്കിയായിരുന്നു. ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്. ജസ്റ്റ് തിള വന്ന് തുടങ്ങുമ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലൂസായിട്ട് തോന്നും ചൂടോടെ, പക്ഷെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി വരും ഇത്. അപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട്. ഞാനിനിത് അണയ്ക്കാൻ പോവാണ്. തീ അണച്ചിട്ട് 2 കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. തീ അണച്ചിട്ടുണ്ട്, കറിവേപ്പില ഇട്ടു. നമ്മുടെ മീൻ കറി 3/4 ഭാഗം ഡണ്ണാണ്. ഇനി നമുക്ക് കടുവറുത്തും കൂടെ ഒഴിക്കണം. അതിലേക്ക് നമുക്ക് പോവാം. അപ്പം ഞാൻ അടുപ്പിലേക്ക് ഒരു ചെറിയ ഇരുമ്പ് ചട്ടി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു 1 ടേബിൾ സ്പൂൺ എണ്ണ, 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ, ഇപ്പോൾ പൊട്ടാൻ തുടങ്ങും. അയ്യോ, അപ്പോൾ അതൊന്ന് പൊട്ടട്ടെ. അപ്പം നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട്. ഏകദേശം പൊട്ടി തീർന്നു. അതിനകത്തേക്ക് ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ 6 കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതിനെ നന്നായിട്ട് ഇളക്കുക.
നല്ല മണം വരുന്നുണ്ട്. കടുകും ഉള്ളിയും കൂടെ മൂക്കുന്നതിൻ്റെ മണം നന്നായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ഉള്ളി കരിഞ്ഞു പോവാത്ത രീതിയിൽ ലൈറ്റ് ബ്രൗൺ കളറിലാക്കി നമ്മൾ ഇതിനെ മൂപ്പിച്ചെടുക്കണം. ഇപ്പം ഞാൻ സിമ്മിലിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ തീ അണച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മണം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര മണമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷവും നമ്മുടെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞാലും ഇതിൻ്റെ മണം നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മീൻകറിയിലേക്ക് നമ്മുടെ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ആ കടുക് താളിച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല മണം വരുവാണ്. എൻ്റെ വായിൽ വെള്ളം വന്നിട്ട് പാടില്ല, നല്ല മണം വരുവാണ്. അപ്പം നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കപ്പ നന്നായിട്ട് ഉടച്ചെടുത്തേക്കുക. ഭയങ്കര ടേസ്റ്റാണ്, കിടിലം കോമ്പിനേഷനാണ് കപ്പയുടെ കൂടെ ഇത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി. അതുപോലെ തന്നെ ചക്കപ്പുഴുക്കുണ്ടല്ലോ, നമ്മുടെ ഇവിടെയൊക്കെ പുഴുക്കുന്ന അതിനെ പറയുന്ന, നമ്മൾ ചക്ക നന്നായിട്ട് ഉടച്ചെടുക്കുന്നതാണ്, അതിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഗ്യാരണ്ടീഡ് സാധനമാണ്. എല്ലാവരെയും ട്രൈ ചെയ്യുക. എന്നിട്ട് ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഞങ്ങളെ അറിയിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പം നമുക്കിനി അടുത്ത ദിവസം വേറൊരു ഡിഷ് ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.